മഹത്വം ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും മാറ്റം ഉണ്ടാകുകയില്ല എന്ന് ദൈവവചനം വളരെ ശക്തമായി പ്രസ്താവിക്കുന്നുണ്ട് ഇന്ന ലോകത്തിൽ അനേക ഗ്രന്ഥങ്ങളും അനേക മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവയൊന്നിലും കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യേക പദപ്രയോഗമാണ് ഞാനിവിടെ പറഞ്ഞതായ പദപ്രയോഗം ഇന്ന് ലോകത്ത് നടക്കുന്നതായ സംഭവങ്ങൾ വീക്ഷിച്ചാൽ ശാസ്ത്രപരമായും മറ്റ് നിലകളിൽ നാം ചിന്തിച്ചാൽ ഒരുപക്ഷെ കാണുന്ന ആ വ്യക്തികൾക്ക് മനുഷ്യർക്ക് പറയുവാൻ കഴിയും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ നിശ്വസത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്നതായ ഈ ഭീകര സംഭവങ്ങൾ ഇവയൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് നടക്കേണ്ടതുമായിരിക്കുന്നതിനാൽ അവയെ അതുപോലെ തന്നെ നടക്കുന്നു അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം ഉണ്ടാകുകയില്ല നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം തിരുവചന മിനിസ്റ്റീസിലൂടെ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ പ്രോഗ്രാമിൽ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും സങ്കീർത്തനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ബുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സങ്കീർത്തനം വായിക്കാതെ നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ആളുകൾ ഉറങ്ങുവാൻ പോകുമോ എന്നുള്ളത് കാര്യം വളരെ സംശയമാണ് ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ അതിൻ്റെ പ്രത്യേകത സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്തുന്ന പല സംഭവങ്ങളും പല കാര്യങ്ങളും ഈ സംഗത്തിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലുള്ള സംഭവത്തിൽ ഞാൻ കടന്നുപോയല്ലോ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് ഓർക്കുവാനായി നമ്മെ സഹായിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ വളരെ ലളിതമായ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധത്തിലുള്ള പുസ്തകമാണ് സങ്കീർത്തനം അപ്പോൾ തന്നെ ഇതിൽ പഠനത്തിനായി ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ഗഹനമായിട്ടുള്ളതായ വിഷയങ്ങളും ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് വായിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം സങ്കീർത്തനം മുപ്പത്തിയേഴ് ഈ സങ്കീർത്തനം ദാവിദിനാൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാം ആണ്ടിൽ ഈ സങ്കീർത്തനം എഴുതി ഇതിൽ നാൽപ്പത് വാക്യങ്ങളുള്ള ദീർഘമായ ഒരു സങ്കീർത്തനമാണ് ഒരുപക്ഷെ ഞാൻ ഈ സങ്കീർത്തനത്തെ പറയുമ്പോൾ ഇത് എഴുതിയ കാലം പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഈ പറഞ്ഞതായ വർഷം വേറെ ഏതെങ്കിലും സങ്കീർത്തനത്തിൽ എഴുതിയ കാലത്ത് ഉപയോഗിച്ചിരുന്നിരിക്കാം കാരണം ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ എഴുത്തുകാരന് പ്രത്യേകമായുള്ളതായ എന്തെങ്കിലും ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് താൻ എഴുതിയായിരിക്കാം ചിലപ്പോൾ ഞാനീ പറയുന്ന വർഷത്തിൽ ഒന്നിലധികം സങ്കരത്തിന് എഴുതി ഉണ്ടായിരിക്കാം അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റു വിധത്തിൽ സംശയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതായ ഒരു ചിന്താ കുഴപ്പം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു ഇതിൽ നാൽപ്പത് വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തായാലും ഞാനിത് വായിക്കുവാനായി താല്പര്യപ്പെടുന്നില്ല എന്നാൽ ഞാനിവയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലാകുവാനായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് താൽ സമയമുള്ളപ്പോൾ താല്പര്യമുള്ളപ്പോൾ ഈ സങ്കീർത്തനം എടുത്ത് വായിക്കുകയും ഞാൻ പറയുന്നതായ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വാക്യങ്ങൾ ഒത്തുപഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായിത്തരും ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഒരു സിമ്പിൾ സങ്കീർത്തനം എന്ന പോലെ ദാവിദിൻ്റെ ഒരു സങ്കീർത്തനം അതിനപ്പുറമായി താൻ ഇതിന് വേറൊരു പേരുകളൊന്നും കൊടുക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഇത് നാം വായിച്ചാൽ ഇതിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ തൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടതും അനുഭവിച്ചതും പരിചയപ്പെട്ടതുമായ ചില പ്രത്യേകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ മനസ്സിലാക്കി അത് താൻ മനസ്സിലാക്കി സത്യമായിരുന്ന എന്ന് അതിൽ തൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തിയ തൻ്റെ ചില അനുഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് അപ്പോൾ ഇത് താൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ തന്നെക്കുറിച്ച് തന്നെ കുറിച്ച് കൊണ്ട് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ പിൻവരുന്നതായ തലമുറ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഉള്ളവരെ ഈ സങ്കീർത്തനങ്ങൾ വായിച്ച് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടല്ലോ എന്ന് ഓർത്ത ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ചെല്ലുവാനുള്ളതായ ആ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹവും താല്പര്യവും ഉണ്ടാകും അത് കണ്ടുകൊണ്ട് ദൂരെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുകയും നമ്മുടെ ജീവിതം നമ്മുടെ യാത്രയിൽ അപകടമേഖലയിൽ നമുക്ക് രക്ഷപ്പെടുവാനായി ഇവ നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ള ദാവിതന്റെ ബുദ്ധി ഉപദേശം ഞാൻ കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വരുന്ന ദിവസങ്ങളെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല ഈ നാൽപ്പത് വാക്യങ്ങളുള്ളതായ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ വിഷയം അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നതായ വിഷയം ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ദൈവ വ്യക്തി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആ വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതായ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആവശ്യം അല്ലെങ്കിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് ദൈവത്തിലുള്ള ആശ്രയം രണ്ട് ക്ഷമ ഈ രണ്ട് ജീവിത രീതി അല്ലെങ്കിൽ ഈ രണ്ട് സ്വഭാവം അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായി ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും എന്നത് നമുക്ക് ഞാൻ ഈ പറയുമ്പോൾ ഈ സംഘർത്ത അതിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാൽപ്പത് വാക്യങ്ങളുണ്ടെങ്കിലും ഈ രണ്ട് വാക്കുകളാണ് ഇതിൽ പ്രധാനമായി നിലകൊള്ളുന്നത് ഒന്നാമതായി ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തി നാം ഇന്ന് ജീവിക്കുന്നതായ ഈ കാലത്ത് ന ചുറ്റുപാടുന്ന നോക്കിയാൽ നമുക്ക് ആരെ വിശ്വസിപ്പാൻ കഴിയും ആരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയും മനുഷ്യരെ ആയി നമ്മോട് സഹകരിക്കുകയും നമ്മോട് പ്രവർത്തിക്കുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മോട് ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ അവരെത്ര നല്ലവരായിരുന്നെന്ന് പറഞ്ഞാലും നമുക്കവരെ വിശ്വസിപ്പാൻ കഴിയുകയില്ല നമുക്കവരെ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല ഞാനീ പറയുന്നത് വളരെ സത്യമാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളോട് എന്നും സ്നേഹമായി സംസാരിക്ക ഇടപെടുന്നതായ ഒരു വ്യക്തി ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ തന്നെ വിശ്വസിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം തുറന്ന് ആ വ്യക്തിയോട് സംസാരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്കത് ഗുണത്തിന് പകരം ദോഷമായി ഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമുക്ക് മറ്റുള്ള മനുഷ്യരെ വിശ്വസിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഒരു സാഹചര്യത്തിൽ നാം ആയിത്തീർന്നു അങ്ങനെയുള്ളതായ ഒരു അതിനെ മുൻകൂട്ടി അതിനെ അതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് ദാവിതോട് പറയുന്നു നാം മനുഷ്യനെ വിശ്വസിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാനായി ദൈവത്തെ വിശ്വസിപ്പാനായി ദൈവത്തെ ആശ്രയിപ്പാനായി എങ്ങനെ എങ്ങനെ സാധിക്കും അതാ വ്യക്തിയുടെ നിരന്തോരമുള്ള ജീവിതത്തിൽ താൻ തനിയായി ഡെവലപ്പ് ചെയ്യേണ്ടതായ ഒരു ജീവിത ശൈലിയാണ് ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ വന്നിട്ട് ദൈവത്തെ വിശ്വസിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാൻ ഉള്ളതായ ഒരു ജീവിതം ഒരു സ്വഭാവം ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കേണ്ട ഒരു സംഭവമാണ് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ ആശ്രയിപ്പാൻ ദൈവത്തെ ദൈവത്തിൽ നിന്ന് ആ നന്മകൾ ലഭിപ്പാൻ തീരും എന്നൊരു സംശയമില്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ നന്മകൾ അവൻ്റെ ജീവിതത്തിൽ ലഭിപ്പാനായി വളരെ ക്ഷമയോടുകൂടി ദൈവത്തിനു വേണ്ടി കാത്തിരിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ നാം ആഗ്രഹിക്കുന്ന പോലെ നാം പോലെ നാം പോലെ നമ്മുടെ ആവശ്യങ്ങൾ നാം വെക്കുന്ന പോലെ ആ വിധത്തിലായിരിക്കില്ല ദൈവം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ക്ഷമയുള്ളവരായി നമ്മുടെ കാര്യങ്ങൾ ദൈവം നടത്തി തരുവാനായി നാം ക്ഷമയുള്ളവരായിരിക്കണം അപ്പോൾ ദൈവം നാം ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്ന ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്തിലേക്ക് ദൈവത്തിന് ആളുകളെ കൂട്ടുവാൻ ഒരു മാർഗവും പ്രയാസവുമില്ല ഞാൻ ചോദിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ചോദിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് തരുമെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്നതെങ്കിൽ ആ ദൈവത്തിനെ പിൻപറ്റുവാനായി അതിൻ്റെ പിൻഗാമികളായി തീരുവാൻ ഇന്ന് അനേക മില്യൻ ആളുകൾ ഒരുപക്ഷെ മുൻപോട്ട് വന്നിരിക്കുക എന്നാൽ ദൈവത്തെ നമുക്ക് അപ്രകാരം നാം ചോദിക്കുന്നതെല്ലാം തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നാം ചോദിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ദൈവിക പ്രവർത്തി നമ്മളിൽ നടക്കണമെങ്കിൽ നാം അവയ്ക്ക് വേണ്ടി കാത്തിരിക്കണം അപ്പോൾ ഈ സംകീർത്തനത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക ദൈവത്തെ നാം വിശ്വസിക്കുക രണ്ടാമതായി നാം വിശ്വസിക്കുന്ന ദൈവത്തെ ക്ഷമയോടുകൂടി ദൈവത്തോട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക അല്ലെങ്കിൽ ദൈവത്തോട് കാത്തിരിക്കുക ഈ രണ്ട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ജീവിത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ദൈവത്തെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് ഭാരവും പ്രയാസവും തോന്നുകയില്ല ഈ രണ്ട് സ്വഭാവം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ചെറുതായിട്ടുള്ളതായ കാര്യങ്ങൾ വരുമ്പോൾ എത്ര വീം പഠിക്കുന്നവരായിരുന്നാലും അവർ പതിരിപ്പോയി ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുവാനിടയായിട്ടുണ്ട് ആദ്യമായി ഉണ്ടാകേണ്ടത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനുള്ളതായ ദൈവത്തെ വിശ്വസിക്കുവാനുള്ളതായ ഒരു മനസ്സുണ്ടാകുക ഒരു ഹൃദയം ഉണ്ടാകുക അതുണ്ടാകണമെങ്കിൽ ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായ ഒരു ജീവിത ശൈലി ജീവിതത്തിൻ്റെ സ്വഭാവമായി തീരുമ്പോൾ നമുക്കറിയാം ദൈവത്തെ നമുക്ക് വിശ്വസിപ്പാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ നാം ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിനു വേണ്ടി കാത്തിരിപ്പാനുള്ളതായ ക്ഷമ നാം അറിയാതെ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ സങ്കീർത്തനത്തിൽ ഇത്രയും ദീർഘമായ സങ്കീർത്തനങ്ങൾ വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവയും ഒരു മൂന്ന് ഭാഗമായിട്ട് തിരിച്ച് ചിന്തിച്ചാൽ ഇങ്ങനെ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിരിപ്പോകാത്ത വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ളതായ ഉപദേശം ഈ ദാവി ഇത് എഴുതുമ്പോൾ താൻ എഴുതുന്നു നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം ഒരിക്കലും പതിരി പോകാതെ ഉറച്ചു നിൽക്കുവാനായി നമുക്കിടയായി തീരുമെങ്കിൽ അങ്ങനെ ഇടയായി തീരുവാനിടയായിത്തീർന്നാൽ ദൈവത്തിനുള്ളതായ വലിയ നന്മകൾ നമുക്ക് പ്രാപിക്കാനിടയായിത്തീരും ദാവീത ഈ സങ്കീർത്തനുമ്പോൾ താൻ ഏകദേശം നല്ല പ്രായത്തിലുള്ള ഒരു മനുഷ്യരായിരുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ അവർ രേഖപ്പെടുത്തുന്നു ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീർന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ താൻ മനസ്സിലാക്കിയതും ദൈവത്തിനും ലഭിച്ചതായ നന്മകൾ എങ്ങനെയായിരുന്നു എന്ന് താൻ താൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ താൻ തൻ്റെ ജീവിതം ഏകദേശം നല്ല പ്രായത്തിലായിരിക്കുന്ന അവസ്ഥയിൽ താൻ പറയുന്നു ഞാനിത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായി ഇടയായിട്ടുണ്ട് എന്ന് ആ താനിവിടെ പറയുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട് ഇതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ എന്താ വായിക്കുന്നത് ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികൾ ചെയ്യുന്നവരുടെ അസൂയപ്പെടുകയും വരുതേ അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച നന്മ ചെയ്യുക ദേശത്തെ പാർത്ത വിശ്വസ്തതയെ ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊൽക്കുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും അപ്പോൾ ഇതിൻ്റെ പ്രാരംഭവാക്യത്തിൽ അല്ലെങ്കിൽ പ്രാരംഭത്തെ പാസേജ് ആദ്യത്തെ പതിനൊന്ന് വാക്കുകളെ ആദ്യത്തെ പാസേജിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികട് ചെയ്യുന്നവരോട് നീ അസൂയപ്പെടുകയും വരുതേ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ദൈവഹിതമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം തന്നെ കരുതുന്നു ഞാനൊരു ഭക്തനാണ് ഒരു ഭക്തയാണ് ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ നല്ലതുപോലെ ചെയ്യുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഇതൊന്നും ചെയ്യാത്തതായ എൻ്റെ ചുറ്റുപാടും താമസിക്കുക അല്ലെങ്കിൽ ഞാൻ സഹകരിക്കുന്ന ആളുകൾ എവരിതൊന്നും ചെയ്യുന്നില്ല അവർ വളരെ സന്തോഷമായി കഴിയുന്നു അവർക്ക് വളരെ ആനന്ദമായി കഴിവാനിടയായിത്തീർന്നു അവർക്ക് സമ്പത്തുകൾ ധാരാളമുണ്ട് എന്നുള്ളതായ ചിന്തകൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ സത്യമായി നീതിയായി നാം ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ സത്യമായും നീതിയായും ജീവിക്കാത്ത മറ്റു പലരെ നാം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും ഇവയൊക്കെ കണ്ടുകൊണ്ട് മാനസികമായി നാം അസ്വസ്ഥരാകാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരുപക്ഷെ ദാവി ജീവിതത്തിൽ തനിക്കും ഉണ്ടായിരുന്നിരിക്കുക തൻ്റെ താൻ ദൈവത്തോട് വളരെ വിശ്വസ്തനായി നമുക്ക് ദാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൻ തന്നെ നശിപ്പിക്കാനുള്ള ചുറ്റുപാടുകൾ താൻ ഒരുക്കി തൻ്റെ രാജാവ് തന്നെ നശിപ്പിക്കാനുള്ളതായ സാഹചര്യം ചുറ്റുപാടുകൾ ഒരുക്കി അപ്പോൾ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദാവി ദ ഒരുപക്ഷെ ഇങ്ങനെ തെഞ്ചിത്തിരിക്കുക ഞാൻ വിശ്വസ്തനായി ദൈവത്തെ സേവിച്ചിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചിട്ടും എനിക്ക് മറ്റുള്ള ശത്രുക്കൾ എന്നെ നശിപ്പിക്കാനായി അവർ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടുന്ന പണികൾ അവർ ചെയ്യുമ്പോൾ ഇതെന്താണെന്നുള്ളത് ചോദിച്ചുകൊണ്ട് ചിന്താകുഴപ്പത്തിൽ വരുന്ന ദാവിത അല്ലെങ്കിൽ വന്നിട്ടുള്ള ദാവിത തൻ്റെ ജീവിതത്തിൽ അതിനുശേഷമുള്ളതായ അനന്തര ഫലം താൻ മനസ്സിലാക്കിയിട്ട് താൻ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ട് നിങ്ങൾ അസൂയപ്പെടരുത് അവരുടെ നീതികൾ ചെയ്യുന്നവരുടെ അവരുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾ അസൂയപ്പെടരുത് കാരണം അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു അവരുടെ നിലനിൽപ്പ് വളരെ ഇല്ല സദൃശ്യവാക്യത്തിൽ ദാവിദിന്റെ മകനായ ശലോമൻ എഴുതിയിരിക്കുന്ന സദൃശ്യവാക്യത്തിൽ ഇതിനുള്ള ബന്ധത്തിൽ പല ഉപദേശങ്ങൾ നമുക്ക് വായിപ്പാൻ കഴിയും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സദൃശ്യവാക്യം നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ നമ്മെ തന്നെ ഡെവലപ്പ് ഉപയോഗിക്കുന്ന നല്ല ഉപദേശങ്ങൾ ആ പുസ്തകത്തിൽ ആ സദൃശവാക്യത്തിലുണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുപോലെ വേറൊരു സങ്കീർത്തൻ വഴി എഴുപത്തി മൂന്നാം സങ്കീർത്തൻ വഴി ആസാഫ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ദൈവമേ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരിലുള്ള അസൂയ തോന്നി അവർക്ക് വേദനയില്ല അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ സന്തോഷമായി കഴിയുന്നു ആ തോന്നൽ തൻ്റെ ജീവിതത്തെ തന്നെ വളരെ തന്നെ അലട്ടി ആ അലട്ട് തൻ്റെ ജീവിതത്തിൽ വന്നതിനാൽ എന്തു സംഭവിച്ചു താൻ ദൈവത്തിൽ നിന്ന് വളരെ മാറിപ്പോയി ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ട് താൻ താൻ ഈ ദൈവത്തെ വിശ്വസിപ്പാനോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് താൻ കടന്നു വന്നു എന്നാൽ താൻ ആ ചിന്തയിൽ ആ വിചാരത്തിൽ അതിന്നാൾ താൻ ജീവിപ്പാനായി ഞാൻ ആഗ്രഹിച്ചില്ല ആ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് താൻ ചെന്നപ്പോൾ ഈ ദുഷ്ടന്മാരെ തഴച്ചു വളരുന്നതായി എവരെ കണ്ട് അവരുടെ അന്ത്യം എന്താകുമെന്നും അവർ താൽക്കാലികമായി മാത്രമേ നിൽക്കുന്നുവെന്നും മനസ്സിലാക്കി താൻ തൻ്റെ തൻ്റെ ആ വിശ്വാസത്തിൻ്റെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് തിരിഞ്ഞു താൻ ദൈവത്തിനിലേക്ക് വന്നു പ്രിയ സ്നേഹിതരെ പ്രിയ ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്താക്കുഴപ്പം ഉണ്ടായിട്ട് നിങ്ങൾ ദൈവത്തുനിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരന്നു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നവരായിരിക്കാം എന്നാൽ ഈ സങ്കീർത്തനത്തോളം ബന്ധത്തിൽ ഈ ദൈവത്തിനത്തോടുള്ള ബന്ധത്തിൽ ദാവിതിനോട് ചേർന്ന് എനിക്കും നിങ്ങളെ ബുദ്ധി ഉപദേശിപ്പാൻ ഉള്ളത് അങ്ങനെയുള്ളൊരു അഭിവൃദ്ധി കണ്ട് നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് മാറി നമ്മുടെ മനസ്സിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കി ദൈവത്തിൽ നിന്ന് മാറിപ്പോവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പിന്നെയോ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവയ്ക്ക് പരിഹാരം എന്തെന്ന് കാണുവാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിക്ക് അവയിൽ നിന്നുള്ള പരിഹാരം ലഭിക്കാനായി ഇടയായിത്തീരുമെന്നുള്ളത് ഈ സങ്കീർത്തനത്തിൻ്റെ ഉപദേശവാക്യങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് നോക്കൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ള പ്രശ്നങ്ങളാൽ നാം സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തവരായി കടന്നു പോകുമ്പോൾ അവയ്ക്കൊരു പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മിക്കവാറും അവയ്ക്കുള്ള പരിഹാരം നാം കണ്ടെത്തുന്നത് ദൈവത്തിൽ നിന്ന് കുറഞ്ഞ മാറി നിൽക്കുക ഇത്രയും നാൾ ദൈവത്തെ സന്തോഷമായി സേവിക്കുകയും സന്തോഷമായി ദൈവത്തെ അറിയുകയും ചെയ്ത ആ അവസ്ഥയിൽ നിന്ന് നാം വേറൊരു അവസ്ഥയിലേക്ക് മാറിപ്പോവുക അല്ലെങ്കിൽ പിന്മാറ്റ അവസ്ഥയിലേക്ക് മാറ്റി മാറിപ്പോവുക അതാണ് നാം ചെയ്യുന്നത് എന്നാൽ അങ്ങനൊരു അവസ്ഥയിലേക്ക് വരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെയോ നാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിനിലേക്ക് ചെന്നാൽ ദൈവമാണ് നമ്മുടെ കാര്യം നോക്കുന്നത് ദൈവമാണ് നമ്മെ മനസ്സിലാക്കുന്നത് ദൈവമാണ് നമ്മെ അറിയുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള ആശ്രയവും ദൈവത്തെ വിശ്വസിപ്പാനും ദൈവത്തോട് ക്ഷമയോടെ കാത്തിരിപ്പാനും ഉള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിനൊന്നാമതായി ഉണ്ടായിരിക്കേണ്ട ഒരു സമ്പൂർണമായ ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് ഒരു പൂർണ്ണമായ സമർപ്പണമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ നമ്മെ തന്നെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ജോലി നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സാഹചര്യം ഇവയെല്ലാം ദൈവത്തിങ്ങളിലേക്ക് നാം സമ്പൂർണ്ണമായി സമർപ്പിക്കാനുള്ളതായ ഒരു മനസ്സും ഒരു ഹൃദയവും നമുക്കുണ്ടായാൽ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തന്നിട്ട് നമ്മെ ആ വിധത്തിൽ നിന്ന് കരകയറ്റി ഒരു പ്രത്യേകമായ അവസ്ഥയിൽ കൊണ്ടുവരുവാൻ തീരും ഞാൻ ഇങ്ങനെ ഇങ്ങനെ അറിയാ ഇങ്ങനെ ഒരു പലപ്പോഴും ഞാൻ പറയുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട് പല സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഈവൻ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെ ഭാരമുള്ളവരാണ് ഇതിൻ്റെ കാര്യം നടന്നില്ലല്ലോ ഇതിങ്ങനെ നടക്കുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നാം വളരെ ചിന്താ എന്നാൽ ഞാൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട് നാം നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് നാം വരിയ്യുന്നവരായിരുന്നു ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ നാം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നാം വിചാരിക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും ഉപരിയായി അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരുപക്ഷെ നാളത്തെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി മറ്റേ നാളെ നാം അഭിമരിക്കാൻ പോകുന്ന ഒരു പ്രശ്നത്തിന് മുമ്പാകെ നാം തളർന്നവരായി നിൽക്കുന്നവരായിരിക്കാം നാം അതിനോടുള്ള മതത്തിലായിരിക്കും ഭാരപ്പെടുന്നവരായിരിക്കാം എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നാളത്തെ ഒരു പ്രശ്നം മാത്രം മാറ്റിത്തരിക എന്നുള്ളതല്ല പിന്നെയും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരണം ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കാനായി ദൈവം നമുക്ക് അതിനുവേണ്ട വഴികൾ ഒരുക്കി തരും അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം അങ്ങനെ വരി ഉള്ളവരായി അല്ലെങ്കിൽ ചിന്താ വിഷമിക്കുന്നവരായി ഭാരമുള്ളവരായിരുന്നാൽ നമുക്കതിൽ നിന്ന് ഒന്നും ഇടയായി ഇടയായിത്തീരുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇവിടെ കർത്താവായ യേശു ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഉരുവിട്ടതായ പല വാക്യങ്ങൾ ഈ ഭാഗത്ത് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് പ്രത്യേകം പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എന്നാൽ സൗമ്യത ഭൂമിയെ അവകാശമാക്കും ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ആ സെയിം പ്രസ്താവന അതുപോലുണ്ട് ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ആ പ്രസ്താവന വായിപ്പാൻ ഇടയായി തോന്നുന്നുണ്ട് സൗമ്യത ഭൂമിയെ അവകാശമാക്കും എന്ന് അവിടെ വായിപ്പാൻ കഴിയുന്നു എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് നാം വസിക്കുന്നതായ ഭൂമി നാം സൗമ്യമൂ സൗമ്യതയായിട്ടിരുന്നാൽ നമുക്ക് ആ ഭൂമിയെല്ലാം പിടിച്ചടക്കാമെന്നാണോ അതിൻ്റെ അർത്ഥം അതല്ല നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ നീതിയായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാനിൽ ദൈവത്തിന്റെ പരിപാടിയിൽ ദൈവത്തിൽ ആശ്രയിപ്പിച്ച് നാം ജീവിച്ചാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ മുൻപാകെ ഇതിന്റെ ജീവിതം കഴിഞ്ഞിട്ട് ദുഷ്ടന്മാരുടെ നാശത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുകയും ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നവരുള്ള ബന്ധത്തിൽ അവരുടെ നാശം കഴിഞ്ഞാൽ നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവിനോട് കൂടെ ഒരുമിച്ച് ദൈവമക്കൾ ദൈവഭക്തർ അവർ ഈ ഭൂമിയിൽ വാഴുവാനായി വരുന്ന ഒരു ചിത്രമുണ്ട് എന്നുള്ളത് ആ വാക്യങ്ങളിൽ കൂടെ അത് മനസ്സിലാക്കുവാനായി കഴിയും അപ്പോൾ നാവിതു പറയുമ്പോൾ ഇപ്പോൾ താത ഇപ്പോഴുള്ള താൽക്കാലികമായ ജീവിതത്തിൽ സ്വസ്ഥമായി ഭൂമിയിൽ താമസിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല പിന്നെയോ ഈ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് ഇവിടുത്തെ ജീവിതം കൊണ്ടൊന്ന് മാത്രം ഒരു ജീവിതമല്ല എന്നാൽ നമ്മളെ ജീവിതത്തിൻ്റെ ഒരപ്പുറമായി അതിനൊരു മറുവശത്തെ അതിൻ്റെ അങ്ങേക്കരയിൽ ഇങ്ങനെ ഒരു അനുഭവം കൂടെ ലഭിപ്പാൻ ഇടിയായിത്തീരും എന്നുള്ളതിന് അതിനെക്കുറിച്ചുള്ള ചിത്രം നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട് അപ്പോൾ ആ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വിശ്വാസത്തിൽ പതറിപ്പോകാതെ ഉറച്ചു നിന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതായ ദൈവിക പ്രവൃത്തികൾ കണ്ട് മനസ്സിലാക്കി ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് വരുവാൻ ഇടയായിത്തീരുമെന്ന് ആ ഭാഗത്ത് വായ്പാരുടെയായിത്തീരുന്നുണ്ട് പ്രിയ സ്നേഹിതരെ നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ പതർന്നവരാണോ വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പില്ലാത്തവരാണോ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ജീവിതമാണ് അങ്ങനെയുള്ള സ്വഭാവമാണ് ചെറിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് മാറ്റ മാറിപ്പോകുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ അടുത്തു വന്ന് ദൈവത്തിലേക്ക് എഴുതുവാൻ ഇടയായിത്തീരുന്നാൽ പതരാത്ത ആശ്രയിപ്പാൻ കൊഴു കൊള്ളാവുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ നിങ്ങൾക്കിടയായിത്തീരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് രണ്ട് വ്യക്തികളുടെ ജീവിതം ഒന്ന് ദുഷ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തുടക്കം അങ്ങനെ ആണല്ലോ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ ഉഷിയരുത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ അവസാനവും അവസാനം നീതിമാന്മാരായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ ആ ജീവിതത്തിൻ്റെ അവസാനവും അവൻ തമ്മിലുള്ളതായ താരതമ്യം നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചയാകയില്ല യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു ഈ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ പദവി അനുഗ്രഹവും നമുക്കുള്ളപ്പോൾ മറ്റ് നാം ചിന്തിക്കുന്ന മറ്റാളുകൾ ചിന്തിക്കുന്ന പോലെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഒരു തകരാറും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചിന്ത ആ ചിന്ത ദൈവികമായിട്ടുള്ള ചിന്തകളല്ല ദൈവമായി ദൈവത്തിൻ്റെ മക്കളായി അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റുന്നവരുടെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലെ വീഴ്ചകൾ അവരുടെ ജീവിതത്തിലെ ആ പരാജയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോകുന്ന പോകുന്ന വിഷമത്തിൻ്റെ ദിവസങ്ങൾ ഈ സമയങ്ങളിലൊക്കെ അവർക്ക് പിന്നെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ വീഴുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നാലും ദൈവം അവരെ താങ്ങുന്നു ഇതാണ് നീതിമാന്മാരും ദുഷ്ടന്മാരുമായി തമ്മിലുള്ള വ്യത്യാസം ദുഷ്ടന്മാർ വീണു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് വായിക്കുന്ന അവർ വീണ് പിന്നെ അവരെ സ്ഥലം പിന്നെ അറിയുന്നില്ല നീതിമാന്മാരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു അവർ വീഴുവാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ അവരുടെ വിശ്വാസ ജീവിതത്തിൽ തളർന്ന് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അവരായിരിക്കുമ്പോൾ അവർ വീഴുവാൻ കഴിയാതെ അവരെ അത് ദൈവം തൻ്റെ കരങ്ങളിൽ പിടിച്ച് നടത്തുന്നു എന്ന് ദൈവത്തിന് വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇരുപത്തി യഹോവ ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ അപ്പോൾ ദൈവത്താൽ നയിക്കപ്പെട്ട ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതത്തിന്റെ പാതയിൽ കൂടെ നാം നടന്നാൽ നമ്മുടെ കാഴ്ചവടുകൾ വളരെ അനുഗ്രഹമായിരിക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ അത് ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവഹിത പ്രകാരമായിരുന്നാൽ നാം എടുക്കുന്ന തീരുമാനത്തെ ദൈവം മാനിക്കുകയും ആ തീരുമാനത്തിലേക്ക് ദൈവം നടത്തുകയും അതിൻ്റെ അവസാനം വളരെ അനുകൂലമായി തീരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഏത് സംഭവമായിരുന്നാലും ഏത് പ്രവൃത്തിയിൽ നാം ചെയ്യുന്നവരായിരുന്നാലും ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം നാം ആദ്യമേ തിരയേണ്ടത് ഞാൻ എടുക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നതായ കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥ എൻ്റെ വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിൻ്റെ അവ ഇത് ദൈവ എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകുന്നുവെങ്കിൽ ദൈവം ആ വഴിയിൽ നമ്മുടെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി ദൈവം അത് സാധിപ്പിക്കും ഞാനിത് പറയുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് ദൈവസ്ഥനെ വിശ്രമിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് ചില വാര്യങ്ങൾ പറയുവാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് അദ്ദേഹം വിശ്വാസത്തിൻ്റെ ഏറ്റവും എത്രമാത്രം വിശ്വാസത്തിന് വേണ്ടി നിന്നു അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചു എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചതായ മഹാനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുള്ളർ നിങ്ങൾ കേൾക്കുന്ന പലരും ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കാം അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം താൻ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുവാനായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യുവാനായി താൻ തീരുമാനിച്ചു താൻ തീരുമാനിക്കുമ്പോൾ തനിക്ക് അത് ചെയ്യുവാനുള്ളതായ കഴിവോ പ്രാപ്തിയോ അതിനുള്ളതായ സാഹചര്യങ്ങളോ ഒന്നുമില്ലാതിരിക്കെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അങ്ങനെ ചെയ്തായ പ്രവൃത്തി തൻ്റെ ജീവചരിത്രത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട് ആയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാം ആണ്ടിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഓർഫനേജ് സ്ഥാപിച്ചു എന്നാൽ താൻ ആദ്യമായിട്ട് അത് തുടങ്ങുമ്പോൾ ഇരുപത്തിയാറ് പെൺകുട്ടികളെ എടുത്ത് താൻ അവിടെ താമസിപ്പിക്കുകയും പഠിപ്പിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു ഈ ചെയ്ത സന്ദർഭത്തിൽ താൻ ഈ പ്രവൃത്തി നടക്കുമ്പോൾ ആരോടും പണം ചോദിക്കുകയോ ആരുടെയും മുമ്പിൽ തൻ്റെ കൈ നീട്ടുകയോ താൻ ചെയ്തിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വർഷമായപ്പോഴത്തേക്ക് ഏതാണ്ട് ആയിരം ഓർഫനേജിന് ഇദ്ദേഹം തൻ്റെ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ താൻ നടത്തിയതായി ആ ചരിത്രം തന്നെ കുറിച്ച് പറയുന്നു തൻ്റെ മരണ ദിവസത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഏതാണ്ട് ടെൻ തൗസൻഡ് കുട്ടികളെ അനാഥരായിട്ടുള്ള കുട്ടികളെ എടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനായി താൻ ചെയ്തിരുന്നു എന്ന് തൻ്റെ ചരിത്രത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട് ഞാനിത് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ ഉദാഹരണം അല്പമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വഴി ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും താൻ ചെയ്തതായ പ്രവൃത്തി തൻ്റെ പേരിന് വേണ്ടിയോ തൻ്റെ പെരുമയ്ക്ക് വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല പിന്നെയോ തൻ്റെ പ്രവൃത്തിയിൽ താൻ ഉദ്ദേശിച്ചിരുന്നത് ദൈവത്തിൻ്റെ നാമ മഹത്വമായി തീരണം ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കണം അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അങ്ങനെ താൻ ചെയ്തതായ തൻ്റെ കാഴ്ചവെടുകൾ ഒരു പണവും താൻ ആരോടും തൻ്റെ ഓർഫനേജ് നടത്തുവാനായി ഒരു പെനി പോലും താനോട് ആവശ്യപ്പെട്ടില്ല തന്നെയോ താൻ ദൈവത്തിൽ വിശ്വസിച്ചു തൻ്റെ വിശ്വാസത്താൽ ദൈവത്തെ താൻ ട്രസ്റ്റ് ചെയ്തു തൻ്റെ ട്രസ്റ്റിനാൽ തനിക്ക് മനസ്സിലാക്കുവാൻ ഇടിയായിത്തീരുന്നു ദൈവം തൻ്റെ കാര്യത്തിൽ തന്നെ താൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ താൻ തുടങ്ങിയിരിക്കുന്നതായ ഈ സ്റ്റെപ്പ് ദൈവത്തെ തീർക്കുവാനായി തന്നെ സഹായിക്കും പ്രിയ സ്നേഹിതരെ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഏതെങ്കിലും മെജോറിറ്റി അല്ലെങ്കിൽ മേതരായിട്ടുള്ള ഒരു 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 കാഴ്ച്ചുകൂടെ വയ്ക്കുവാനായി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളങ്ങനെ ചെയ്യുവാനായി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി നിങ്ങളങ്ങനെ പ്ലാൻ ചെയ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലി മാറി വേറൊരു ജവലിക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ പ്ലാനിങ് ഒക്കെ നല്ലതാണ് നാം മുൻപ് കിട്ടി പ്ലാൻ ചെയ്യുന്ന ദൈവവും നമുക്ക് അതിനുവേണ്ട ബുദ്ധിയും അറിവും ഞാനും ഒക്കെ ദൈവം തന്നുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കാം എന്നാലതിന് മുമ്പായി ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ ഞാൻ ഈ കാഴ്ചവടെ ഞാൻ ചിന്തിക്കുന്നതായി ചിന്തകൾ എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ പ്രിയ ചെയ്യുന്നത് ദൈവഹിത പ്രകാരമാണോ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയോ അങ്ങനെ തീരുന്നുവെങ്കിൽ അങ്ങനെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു മനസ്സിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു